പത്തനംതിട്ടയിലെ മഴക്കെടുതിയിൽ അപകട നിരപ്പിലും ഉയർന്നു തന്നെയാണ് മണിമലയാർ. കാരണം അപ്പർ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് സ്വാഭാവികമായി ഇവിടെ ഭീഷണി സൃഷ്ടിക്കുന്നു. എൻ ഡി ആർ എഫിൻ്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയ്ക്ക് നിർണായകമായ മഴ മണിക്കൂറുകളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനായി ജോജറ്റ് ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോജറ്റ്, എങ്ങനെയാണ് മണിമലയാർ അടക്കമുള്ള പ്രദേശങ്ങളിലെ മഴയുടെ ആഘാതം, ഏതർത്ഥത്തിലാണ് അവിടുത്തെ വെള്ളക്കെട്ടുകൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് പെയ്തത്. രാവിലെ 3-4 മണിക്കൂർ മഴ ഒഴിഞ്ഞു നിന്നത് വലിയ ആശ്വാസമായിരുന്നു. നദികളിൽ നിന്ന് ജലനിരപ്പ് കുറയുന്ന കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ജലനിരപ്പ് ഉയരുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 53 ദുരിതാശ്വാസ ക്യാമ്പുകളായി 1163 ആളുകളാണ് ഇപ്പോൾ പ്രദേശത്തുള്ളത്. എം സി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. എം സി റോഡിലേക്ക് എത്തപ്പെടുന്ന വിവിധ പ്രദേശങ്ങൾ, അത് കൈപ്പട്ടൂർ വഴിയുള്ളതും തിരുവല്ല വഴിയുള്ള റോഡുകളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിൽ മഴ അല്പം ശമിച്ചു നിൽക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. എങ്കിൽ പോലും ഇന്നും 21-ാം തീയതിയും യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും നിമിഷങ്ങളിൽ മഴ ശക്തമായി തുടർന്നാൽ, നീരൊഴുക്ക് വർദ്ധിച്ചാൽ തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളെന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരണം നൽകുന്നത്. രാവിലെ മല്ലപ്പള്ളി പ്രദേശത്തായിരുന്നു വലിയ ആശങ്കകൾ സൃഷ്ടിച്ചത്. മല്ലപ്പള്ളിയിൽ നിന്ന് വീടുകളിൽ കുടുങ്ങിയ ആളുകളെ എയർലിഫ്റ്റ് വഴി രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആ പ്രദേശത്ത് ജലം താഴേക്ക് ഒഴുകുകയും ജലനിരപ്പ് താഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ആരെയും എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇപ്പോഴില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ വീടിന് മുകളിൽ കുടുങ്ങിപ്പോയ ആളുകളെ ശരി ജോജറ്റാണ് വിവരങ്ങൾ നൽകിയത്.